കോവിഡ് രോഗനിയന്ത്രണത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള വാക്സിനേഷൻ ക്യാമ്പിന് കാരശ്ശേരി പഞ്ചായത്തിൽ തുടക്കമായി. ആനയാങ്കുന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ആദ്യ ദിനം വാക്സിൻ നൽകിയത്. കോവിഡ് രോഗനിയന്ത്രണത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള വാക്സിനേഷൻ ക്യാമ്പിനാണ് കാരശ്ശേരി പഞ്ചായത്തിൽ തുടക്കമായത്. ആനയാങ്കുന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ആദ്യ ദിവസം വാക്സിൻ നൽകിയത്. കാരശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും നേതൃത്വത്തിലാണ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഉള്ളവർക്ക് കോവാക്സിൻ നൽകി വരികയാണ്. കോഴിക്കോട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ കോവിഡ് വാക്സിനേഷന്റെ 15 to 18+ വാക്സിനേഷൻ നിരക്ക് കുറവാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫുൾ കുട്ടികൾക്കും കവറേജ് നൽകുന്നതിന് വേണ്ടി നമ്മൾ സ്കൂൾ തലത്തിൽ വാക്സിനേഷൻ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വയലിൽ മൊയ്ഹാജി മെമ്മോറിയൽ സ്കൂളിലെ 9-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് 300-ലധികം കുട്ടികൾക്ക് ഇന്നിവിടെ നമ്മൾ വാക്സിനേഷൻ നൽകി വരികയാണ്. 200-ഓളം വിദ്യാർത്ഥികൾക്കാണ് സ്കൂളിൽ വാക്സിൻ നൽകിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത അറിയിച്ചു. വാക്സിനേഷൻ ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടത്തിൽ ലാമിന ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞാലി മമ്പാട്ട് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റുഖിയ റഹീം, സുനിത രാജൻ, മെഡിക്കൽ ഓഫീസർ സജ്ന പി, സ്കൂൾ ഹെഡ് മാസ്റ്റർ തോമസ് മാത്യു, പി ടി എ പ്രസിഡന്റ് സമാൻ ജാലുളി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ചന്ദ്രൻ, അരവിന്ദൻ, ഹെഡ് നേഴ്സ് ത്രേസ്യ, സിജി രത്നശ്രീ ടീച്ചർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.